ഇസ്രയേലിനു നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തുന്നതിന് 2 മണിക്കൂറിന് മുൻപ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള വ്യോമ അതിർത്തിയിലൂടെ 2 എയർ ഇന്ത്യ വിമാനങ്ങൾ കടന്നുപോയതായി റിപ്പോർട്ട്. നിരവധി യാത്രക്കാരുടെയും വിമാനത്തിലെ ജീവനക്കാരുടെയും സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഉയർത്തുന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് എയർ ഇന്ത്യ വിമാനങ്ങളായ 116, 131 എന്നിവയാണ് ഇറാൻ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിച്ചതെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് റഡാർ 24 വെബ്സൈറ്റ് വഴിയുള്ള വിവരങ്ങൾ പ്രകാരം 116 വിമാനം ന്യൂയോർക്കിൽ നിന്ന് മുംബൈയിലേക്കും 131 മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കുമുള്ള യാത്രയിലായിരുന്നു. അതേസമയം യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പ്രാഥമിക പരിഗണന നൽകേണ്ടതുണ്ടെന്നും സുരക്ഷയിൽ യാതൊരു വീഴ്ചകളും ഇല്ലെന്നും എയർ ഇന്ത്യയുടെ വക്താവ് പ്രതികരിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയ്ക്ക് പുറമെ മലേഷ്യ എയർലൈൻസ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേഴ്സ് വിമാനങ്ങളും ഇറാൻ വ്യോമാതിർത്തിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ചയാണ് ഇറാൻ ഇസ്രയേലിന് നേരെ വ്യോമാക്രമണം അഴിച്ചുവിട്ടത്. 300 ഡ്രോണുകളും മിസൈലുകളുമാണ് തൊടുത്തത്. 170 ഡ്രോണുകൾ, 30 ക്രൂസ് മിസൈലുകൾ, 120 ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യമായ കണക്കെന്ന് ഇസ്രയേൽ സേനാ വക്താവ് ഡാനിയൽ ഹെഗാരി പറയുന്നുണ്ട്. എന്നാൽ അതിൽ ചുരുക്കമെണ്ണം മാത്രമാണ് അതിർത്തിക്കുള്ളിൽ കടന്നത്. ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഒരു വ്യോമത്താവളത്തിന്റെ ചെറുതായി കേടുപാടുകളും പറ്റിയിട്ടുണ്ട്. 10 ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് പോർ വിമാനങ്ങളാണ്. ആക്രമണ സമയത്ത് ജെറുസലേമിലും ടെല്ലവിവിലും സൈറനുകൾ നിലയ്ക്കാതെ മുഴങ്ങിയിരുന്നു. തെക്കൻ ഇസ്രയേൽ, വടക്കൻ ഇസ്രയേൽ, വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗം, ജോർദാൻ അതിർത്തിയോട് ചേർന്ന് ചെങ്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മുന്നറിയിപ്പുണ്ടായി. കൂടാതെ ഇറാന്റെ മിസൈൽ പദ്ധതിക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ രംഗത്തെത്തി. ആവശ്യമുന്നയിച്ച് 32 രാജ്യങ്ങൾക്ക് ഇസ്രയേലി വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് കത്തെഴുതിയതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ സൈനിക സംഘടനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ്, അതായത് IRGC തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ഏകമാർഗം IRGC നിരോധിക്കുക എന്നാണെന്നും കത്തിൽ പറയുന്നുണ്ട്. ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഇറാൻ സർക്കാർ തക്കതായ വില നൽകണമെന്ന് വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ നിലവിൽ മൗനം പാലിക്കുന്നുണ്ടെങ്കിലും ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലി സൈനിക മേധാവി ഹെർസി ഹലേവി പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തിരുന്നു. അല്ലാത്തപക്ഷം ഇറാൻ ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം യുദ്ധം വിപുലീകരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും എന്നാൽ തങ്ങളുടെ പൗരന്മാരെ ഇല്ലാതാക്കാനുള്ള കൈകളെ വെട്ടിമാറ്റുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരിച്ചടിച്ചാൽ അതിനേക്കാൾ ശക്തമായി ആക്രമിക്കുമെന്ന് ഇറാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. രാജ്യത്തിന്റെ അതിർത്തി കടന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേലിലും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഇറാൻ സൈന്യത്തിന്റെ ബ്രിഗേഡിയർ ജനറൽ അബ്ദുൾ ഹസൽ ഷെക്കാർസി മുന്നറിയിപ്പ് നൽകിയതായി പ്രസ് ടിവിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെതിരെ പ്രത്യാക്രമണത്തിനൊരുങ്ങി ഇസ്രയേലും രംഗത്തെത്തിയതാണ്. വ്യാപക യുദ്ധത്തിലേക്ക് പോകാത്ത വിധം കൃത്യവും പരിമിതവുമായിരിക്കും പ്രത്യാക്രമണമെന്ന് ഇസ്രയേൽ അമേരിക്കയെ അറിയിച്ചുവെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലാണ് തീരുമാനിക്കേണ്ടതെന്നും അതേസമയം യുദ്ധത്തിന്റെ വ്യാപ്തി തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇന്നലെ ചേർന്ന 3 മണിക്കൂർ നീണ്ട ഇസ്രയേൽ യുദ്ധകാര്യമന്ത്രിസഭാ യോഗത്തിലാണ് ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താൻ ധാരണ ആയത്. തിരിച്ചടിയുടെ സ്വഭാവവും വ്യാപ്തിയും നിർണ്ണയിച്ചിട്ടില്ല. ഇന്ന് വീണ്ടും യുദ്ധകാര്യമന്ത്രിസഭാ യോഗം ചേരുമെന്നതാണ് വിവരങ്ങൾ. 100 മിസൈലുകളും ഡ്രോണുകളും അയച്ച് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയ ഇറാൻ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്ന് സൈനിക മേധാവി റവ് അലൂഫ് ഹർസി ഹലേവി വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആക്രമണം നടന്ന നവാദീം എയർബേസ് സന്ദർശിച്ചാണ് സൈനിക മേധാവിയുടെ ഈ പ്രതികരണം. ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ അറിയിച്ചിരുന്നതുമാണ്. അതേസമയം പ്രത്യാക്രമണം തീരുമാനിക്കേണ്ടത് ഇസ്രയേലാണെന്ന് പെന്റഗൺ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ സംഘർഷം വ്യാപിപ്പിക്കുന്നത് തടയാനാണ് അമേരിക്കയുടെ നീക്കമെന്നും പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി കൂടിയാലോചിച്ചാകും പ്രത്യാക്രമണ നീക്കമെന്ന് ഇസ്രയേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.